യുവാവായിരുന്നു രാജാവ്. ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനും അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം നടന്നീങ്ങിയത്. മറ്റ് അനന്തരാവകാശികൾ ഇല്ലാതിരുന്നതിനാൽ രാജമാതാവ് ഭരണം ഏറ്റെടുത്തു. ഇനിയും ഒരു രാജാവ് വേണമല്ലോ. അതിന് രാജ്യത്തെ ഏറ്റവും മിടുക്കനായ സമർത്ഥനായ കുട്ടിയെ കണ്ടെത്തി പരിശീലനം കൊടുത്ത് രാജാവാക്കാൻ രാജമാതാവ് തീരുമാനിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്തി, നിരീക്ഷണങ്ങൾ നടത്തി ഏറ്റവും മിടുക്കരായ 10 കുട്ടികളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവരെ കൂടുതൽ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയ ശേഷം രാജമാതാവ് അവർക്ക് ഓരോ ചെറിയ കുടങ്ങളിലായി വിത്തുകൾ കൊടുത്തയച്ചു. 6 മാസത്തെ സമയം, അതിനകം ഏറ്റവും നല്ല കൃഷി ലഭിക്കുന്നയാൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണം ലഭിക്കും. അവർ തിരികെ വീടുകളിലേക്ക് പോയി. 6 മാസം കഴിഞ്ഞ് ഏറെ ഫലങ്ങളുമായി അവർ മടങ്ങി വന്നു. ധാരാളം കായകളും കനികളും ധാന്യങ്ങളും അതുകൊണ്ടുണ്ടാക്കിയ ധാരാളം വിശിഷ്ടമായ ഭക്ഷ്യ സാധനങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. എല്ലാം രാജഭടന്മാർ പരിശോധിച്ചു. എന്നാൽ ഒരാൾ മാത്രം കൊടുത്തയച്ച കുടവുമായി തിരികെ വന്നു. ആ കുടവാകട്ടെ ശൂന്യവുമായിരുന്നു. രാജമാതാവ് അവനോട് വിശദമായി കാര്യങ്ങൾ തിരക്കി. അവൻ പറഞ്ഞു, വലിയ ഒരു നിലമൊരുക്കി അവിടെ ഞാൻ ഈ വിത്തുകളൊക്കെ പാകി. ദിവസേന നനയ്ക്കുകയും ആവശ്യമായ വളമൊക്കെ ഇടുകയും ചെയ്തു. എന്നാൽ ഇന്നലെ വരെയും ഒരു വിത്ത് പോലും മുളച്ചു വന്നില്ല. അല്പനേരം മറ്റു കുട്ടികളൊക്കെ അവനെ നോക്കി കളിയാക്കി ചിരിച്ചെങ്കിലും പിന്നെ അവിടെ ഒരു നീണ്ട നിശബ്ദതയായിരുന്നു. ആ നിശബ്ദതയ്ക്ക് ഒടുവിൽ രാജമാതാവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നയച്ച വിത്തുകൾ പാഴും ശൂന്യവുമായിരുന്നു, അത് ഒരിക്കലും മുളയ്ക്കാത്തവയുമായിരുന്നു. ഇനി അവിടെ പുതിയതായി ആര് രാജാവ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വിശ്വാസം അതല്ലേ അല്ല. ഞായർപ്പണി ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കണമെന്നില്ല അല്ലേ. ചിലർ ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ടാൽ തോന്നും അത് മാത്രമായിരിക്കും സത്യമെന്ന്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയും അതല്ല സത്യമെന്ന്. പുറത്ത് കാണിക്കുന്നത് പോലെയല്ല അകത്തുള്ളത്. ചിലർ നമ്മെ കാണുമ്പോൾ വളരെ മനോഹരമായി ഇങ്ങനെ ചിരിക്കും, എന്നാൽ അകത്തോ ഇങ്ങനെ ആയിരിക്കും എന്നും ചിന്തിക്കാം. പുറത്തുള്ളതായിരിക്കില്ല അകത്തുള്ളത്. നാം പറയുന്നതും ചെയ്യുന്നതും അകത്തുള്ളതും പുറത്തേക്ക് വരുന്നതും എല്ലാം ഒന്ന് തന്നെയായാൽ നമുക്കും ഒരല്പം ആധികാരികത ഉണ്ടാവില്ലേ. നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി അപ്പച്ചൻ അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് പത്രാപ്പോലിത്തയുടെ സന്ദേശത്തിലേക്ക്. ആധികാരികമായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ പൊരുളും ഉൾക്കൊള്ളുന്നത്, സ്വാംശീകരിക്കുന്നത് തീർച്ചയായും നന്നായിരിക്കും. ജീവിതത്തെ സംബന്ധിച്ചുള്ള സാക്ഷാത്തായ ഒരു ദർശനം, എ ട്രൂ വിഷൻ ഓഫ് അവർ ലൈഫ്, ആ വാക്കിലൂടെ തീർച്ചയായും നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ആ വാക്ക്? ഇംഗ്ലീഷിൽ ഓഥൻറ്റിക് എന്ന് പറയും, മലയാളത്തിൽ ആധികാരികം എന്ന് നമുക്ക് തത്സമം കൊടുക്കാം. ഇക്വിവലൻ്റ്. യുവർ ലൈഫ് ഷുഡ് ബി ഓഥൻറ്റിക്, മൈ ലൈഫ് ഷുഡ് ബി ഓഥൻറ്റിക്. എൻ്റെ ജീവിതം ആധികാരികമായിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആധികാരികമായിരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ആധികാരികം, ആധികാരികത, ഓഥൻറ്റിക്, ഓഥൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ മലയാള ഭാഷയിൽ നമുക്ക് ഇങ്ങനെ വിടുർത്തി പറയാൻ സാധിക്കും. സത്യസന്ധമാണ്, നേരും നന്മയും മാത്രം നിറഞ്ഞതാണ്. അകവും പുറവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അകത്തെ ഇരിപ്പും മനസ്സിലിരിപ്പും പുറത്ത് നമ്മൾ ഭാവിക്കുന്നതും പെരുമാറുന്നതും
സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അകത്തെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ, മനസ്സിൻ്റെ ചിന്തകൾ, ഒരു വിഷയം സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അത് ഒരു വശത്ത് നമ്മുടെ ഉള്ളിലിരിപ്പ്, മനസ്സിലിരിപ്പ്. ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഉള്ളിലിരിപ്പ്. എന്നാൽ പുറമേയോ, ആ പുറമേ നമ്മൾ ഭാവിക്കുന്നത് മറ്റൊന്നാണ്. ഉള്ളിലിരിക്കുന്നത് പോലെയല്ല പുറമേ ഭാവിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിക്കോട്ടമി എന്ന് ഇംഗ്ലീഷിൽ പറയും, അവിടെ ഒരു ദ്വന്ദ്വ സ്വഭാവം അവിടെ തീർച്ചയായിട്ടും വരും. പരസ്പരം യോജിക്കാത്ത വാക്കുകൾ, പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, സമീപനങ്ങൾ, അകത്തൊന്നും പുറത്തൊന്നും എന്നിങ്ങനെ രണ്ടായി തിരിഞ്ഞിരിക്കുന്നു ആളത്വം. ഇത് അപകടകരമായ ഒരു ആളത്വത്തിൻ്റെ ലക്ഷണമാണ്. നമ്മൾ പറയും, എങ്ങനെ വിശ്വസിക്കും? അകത്തിരിക്കുന്നതൊന്നും പുറത്തു പറയുന്നത്, ഭാവിക്കുന്നത് മറ്റൊന്നുമാണ് എന്നിങ്ങനെ നമ്മൾ തമാശയാണെങ്കിലും ഗൗരവത്തോടെയാണെങ്കിലും ചിലരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് നമ്മളങ്ങനെ വിലയിരുത്താറുണ്ട്. കുഞ്ഞുങ്ങളെ, നമ്മളിത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ നേർമ്മയും നന്മയും, നേർമ്മയും അതിൻ്റെ നിറവും അടിസ്ഥാനമായിരിക്കുന്നത് ഈ ഓതൻറ്റിസിറ്റിയിലാണ്, ആധികാരികതയിലാണ്. വെതർ അവർ ലൈഫ് ഈസ് റിയലി ഓതൻറ്റിക് ഓർ നോട്ട്, ആധികാരികമാണോ. നീ സംസാരിക്കുമ്പോൾ അത് ആധികാരികമാവുന്നത്, അത് സത്യസന്ധമായി വരുന്നത്, അകത്തൊന്നും പുറത്തൊന്നും ഒന്നൊരു വ്യത്യാസമില്ല. മനസ്സിൽ എന്താണോ അതുതന്നെയാണ് പുറത്ത് ഭാവിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും. അങ്ങനെ ഒരു ആളത്വത്തിൻ്റെ സമഗ്രതയും പൂർണ്ണതയും, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. തീർച്ചയായും അങ്ങനെ വേണം. ഓതൻറ്റിസിറ്റി, യുവർ ലൈഫ് ഷുഡ് ബി ഓതൻറ്റിക് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ആളത്വ വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാവമായി, ഒരു പാഠമായി നാം എക്കാലവും ഉൾക്കൊള്ളേണ്ടതുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളുടെ മനസ്സിൻ്റെ സത്യസന്ധത, നന്മ, നേർമ്മ, അത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട്. കളവും വഞ്ചനയും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അതൊന്നും കാട്ടാതെ സ്നേഹവും സമാധാനവും പുറത്ത് ഭാവിക്കുക, അകവും പുറവും തമ്മിൽ ചേർന്നു പോകാതിരിക്കുക, ഇത് അപകടകരമായ ഒരു ആളത്വമാണ്. ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് ഡേഞ്ചറസ്. ഇഫ് യുവർ ഇന്നർ തോട്ട്സ് റിയലി ഡു നോട്ട് എഗ്രി വിത്ത് യുവർ ഔട്ട്വേർഡ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്, ദെൻ ദ പേഴ്സണാലിറ്റി ഇറ്റ്സെൽഫ് ഈസ് ഇൻ കോൺഫ്ലിക്റ്റ്. ദ ഇന്നർ ആൻഡ് ദി ഔട്ടർ, ദി എക്സ്റ്റീരിയർ ആൻഡ് ദി ഇന്നർ, ദേ ആർ ഇൻ കോൺഫ്ലിക്റ്റ്. That kind of a personality is dangerous in a way. അത് അപകടകരമായ ഒരു ആളത്വമാണ്. നമുക്ക് നമ്മുടെ ആളത്വം വികസിച്ചു വരുന്ന ഒരു പ്രായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങൾ, എപ്പോഴും അത് ശ്രദ്ധിച്ചു കൊള്ളണം. സത്യസന്ധമായ വാക്കുകളും പെരുമാറ്റങ്ങളും പുറമേ, അതേപോലെ തന്നെ അകമേയും. എന്താണോ നമ്മളുടെ അകത്ത്, അത് നന്മയിൽ നിറയുക, നേരിൽ നിറയുക. ആ നേരും നന്മയും പുറത്ത് വാക്കിലും എല്ലാം പ്രകാശിപ്പിക്കുവാൻ കഴിയുക. അങ്ങനെ സമഞ്ജസമായി ഒരു നല്ല ചേരുവയായി നമ്മുടെ ആളത്വത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുമ്പോൾ തീർച്ചയായും യു വിൽ ബി അക്സെപ്റ്റഡ് ആൻഡ് യു വിൽ ബി കൺസിഡേർഡ് ആസ് എ ട്രൂ പേഴ്സൺ. നിങ്ങൾ സ്വീകാര്യരായിത്തീരും. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യൻ എന്ന് മറ്റുള്ളവർ
നിങ്ങളെ തീർച്ചയായും കരുതും, പരിഗണിക്കും, സ്വീകരിക്കും. ഞങ്ങളെ ബി ഓഥൻറ്റിക് യുവേഴ്സ് സെൽഫ്. സത്യസന്ധരാവൂ, അകമേയും പുറമേയും. ആധികാരികത അങ്ങനെയാണ് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നത്. ആധികാരം കൊണ്ട് മറ്റുള്ളവരെ വരുതിക്ക് കീഴിൽ കൊണ്ടുവരുവാനല്ല, ആധികാരികമായ സത്യസന്ധമായ ഒരു ജീവിതശൈലിയിലൂടെ മറ്റുള്ളവരെ നമുക്ക് ആകർഷിച്ച് നമ്മളിലേക്ക് ചേർത്ത് നിർത്തുവാൻ ഈ ആധികാരികത കൊണ്ടാണ് ആത്യന്തികമായി കഴിയുക. അതോറിറ്റി കൊണ്ട്, അധികാരം കൊണ്ട് താത്കാലികമായ ഒരു നേട്ടമേ ഉണ്ടാവുകയുള്ളൂ. ആധികാരികത കൊണ്ടാകട്ടെ എന്നും നിലനിൽക്കുന്ന ഒരു ബന്ധം നമുക്ക് വ്യക്തികളുമായി ലോകവുമായി നമുക്ക് വളർത്തിയെടുക്കാൻ, നിലനിർത്തിയെടുക്കാൻ സാധിക്കും. ബി ഓഥൻറ്റിക്. ആധികാരികമാവട്ടെ നിങ്ങളുടെ ജീവിതം. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ൊക്കെ അടച്ചു, അവധിയായി. ഇത് നമുക്ക് കൂട്ടുകാർക്ക് വിനോദത്തിന്റെ കാലമാണ്. ട്യൂഷനും എൻട്രൻസ് പരിശീലനവും ഒന്നുമില്ലെങ്കിൽ തികച്ചും വീട്ടിൽ ഇത് വിനോദത്തിന്റെ കാലമാണ്. വലിയ ചൂടായതുകൊണ്ട്, 40-45 ഡിഗ്രി ചൂടൊക്കെ ഉള്ളതുകൊണ്ട് മറ്റു കൂട്ടുകാരോടൊപ്പം പോയി കളിക്കാനുള്ള സാധ്യത കുറവാണ്. വായനയിൽ നമുക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ എന്താ ഒരു വഴി? ഇനിയുള്ളത് TV, കമ്പ്യൂട്ടർ ഗെയിം, മൊബൈൽ. ഇതിങ്ങനെ പോകുന്നത് അതൊരു രോഗമാണോ ഡോക്ടർ? തീർച്ചയായും അല്ല, എന്നാൽ അങ്ങനെയും ആവാം. നീ എന്താ സ്വപ്നമുണ്ടോ? മോനെ കഴിക്കേ, നിന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് അല്ലേ? ചേടാ ആദി. ഹേ അച്ഛൻ. മോനെ ദാ നോക്ക്, നീ പറഞ്ഞ കോമി ആദി. ഒന്ന് വാടാ, നമുക്ക് കളിക്കാന്നേ. ദാ നോക്ക്. ീർക്കാനുള്ളതാ. ആര് പറഞ്ഞു കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാൻ? അച്ഛ, അതിപ്പോ ഓൺ ചെയ്തോണം. പറഞ്ഞില്ലേ ഓൺ ചെയ്യാൻ? അഡിക്ഷൻ കുട്ടികളിലും കാണാറുണ്ട്. ലഹരി വസ്തുക്കൾ കൊണ്ടും സ്വഭാവ സംബന്ധിയായും അഡിക്ഷൻ ഉണ്ടാകാം. തീവ്രമായ അടിമത്തം നിർബന്ധമായും ചികിത്സ വേണ്ടുന്ന സവിശേഷ സാഹചര്യമാണ്. ഇനി പറയുന്ന 6 ലക്ഷണങ്ങളിൽ 3 ഒരു വർഷമായി കാണുന്നുവെങ്കിൽ കുട്ടിക്ക് ആ വസ്തുവിനോടോ ശീലത്തോടോ അടിമത്തമുണ്ടായി എന്ന് മനസ്സിലാക്കാം. എപ്പോഴും ഒന്നിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തുക, ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ അളവ് ക്രമേണ കൂടിക്കൂടി വരിക, കിട്ടാതിരിക്കുമ്പോൾ അസ്വസ്ഥനാവുക, ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ശരീരം അതിനോട് വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുക, ജീവിതത്തിലെ മറ്റൊരു കാര്യത്തിലും സന്തോഷം കിട്ടാതെ മുഴുവനായും ആ കാര്യത്തിലേക്ക് ചുരുങ്ങുക, അപകടമാണെന്നറിഞ്ഞിട്ടും അതിൽ നിന്നും പിന്മാറാൻ കഴിയാതിരിക്കുക എന്നിവയാണ് ആ ലക്ഷണങ്ങൾ. പുകയില, മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ കൊണ്ടുള്ളത്, കമ്പ്യൂട്ടർ ഗെയിം, സോഷ്യൽ മീഡിയ എന്നിവ കൊണ്ടുള്ളത്, അശ്ലീല വീഡിയോയോ പുസ്തകങ്ങളോ കൊണ്ടുള്ളത്,
എന്നിങ്ങനെ മൂന്ന് തരം അഡിക്ഷനുകളാണുള്ളത്. അടിമത്തമുണ്ടായി എന്ന് മനസ്സിലാക്കിയാൽ സമയോചിതമായ ഇടപെടലും ശരിയായ ചികിത്സയും കൊണ്ട് കുട്ടിയെ അതിൽ നിന്നും പൂർണ്ണമായും രക്ഷിച്ചെടുക്കാൻ കഴിയും. കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവനെ അതിലേക്ക് നയിച്ച സാഹചര്യം മനസ്സിലാക്കി സ്നേഹത്തോടെ ഒപ്പം നിർത്തി വൈകാരികമായ പിന്തുണ നൽകിക്കൊണ്ട് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാകും. എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനും സാധിക്കും. നമുക്ക് വളരാം, നന്നായി വളർത്താം. പരമല സംഗമം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ കാത്തിരുന്ന പരമല സംഗമം 2024 ഏപ്രിൽ 20 ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ചയാണ്. 2024 ഏപ്രിൽ 20 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പരമല പള്ളിയിൽ പരമല സംഗമം നടക്കുന്നത്. പ്രത്യേകം ക്ഷണം ലഭിച്ച, വിവിധ ചലഞ്ചുകളിൽ സമ്മാനം നേടിയ കൂട്ടുകാർക്ക് മാത്രമാണ് പ്രവേശനം. കൂട്ടുകാരെ, ചലഞ്ചിൽ വിജയിച്ച എല്ലാ കൂട്ടുകാർക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ടാവല്ലോ അല്ലെ? ഗ്രൂപ്പിൽ അവർക്ക് പ്രത്യേകമായി മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും, ശ്രദ്ധിക്കണം. എന്നാൽ ഇതുവരെയും ചലഞ്ചിൽ പങ്കെടുത്ത് വിജയിക്കാൻ കഴിയാഞ്ഞ, എന്നാൽ നമ്മുടെ പരമല സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമുള്ള കൂട്ടുകാർക്കായി ഒരു അവസരം കൂടി അവശേഷിക്കുന്നു. എന്താണത്? ഈ ആഴ്ചത്തെ 3 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾക്കെങ്കിലും ശരിയുത്തരം അയച്ചാൽ അവർക്ക് രക്ഷാകർത്താക്കളോടൊപ്പം പരമല സംഗമത്തിൽ പങ്കെടുക്കാം. കൂട്ടുകാരെ, രക്ഷാകർത്താക്കൾ എന്ന് പറഞ്ഞാൽ പരമാവധി 2 പേരാണ്. ക്ഷണം ലഭിച്ചാൽ കൂട്ടുകാർക്ക് പരമല സംഗമത്തിൽ പ്രത്യേകം മൊമെന്റോയിൽ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ചലഞ്ചിലേക്ക് പോകാം. 3 ചോദ്യങ്ങളാണ്, 2 ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നാൽ ക്ഷണം ലഭിക്കും. ചലഞ്ച്, ചോദ്യം, പ്രവർത്തനം, ഉത്തരം, സമ്മാനം. ചലഞ്ചിൽ ആദ്യം നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം എന്തായിരുന്നു നോക്കാം. തിരുവിതാംകൂർ അരപ്പള്ളി സ്ഥാപിതമായിരിക്കുന്നത് ആരുടെ നാമത്തിൽ? വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ എന്നതാണ് ശരിയുത്തരം. വിശുദ്ധ മാർത്തോമാ സ്ലീഹ സ്ഥാപിച്ച എല്ലാ ദേവാലയങ്ങളും വിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിലാണ്, സെന്റ് മേരീസ്. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇതുവരെ കഴിഞ്ഞ ആഴ്ച വരെ 3 ആഴ്ച തുടർച്ചയായി ശരിയുത്തരം അയച്ചതിൽ ആർക്കെങ്കിലും സമ്മാനമുണ്ടോ, ആർക്കെങ്കിലും പരമല സംഗമത്തിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടോ എന്നറിയണ്ടേ? നോക്കാം. സിബിൻ തോമസ്, ബിബിൻ തോമസ്, നിയ അക്സ, നിതിൻ, ആൽഫിയ ആൻഡ് ബൈജു, ക്രിസ്റ്റി ജേക്കബ്. അങ്ങനെ പുതിയതായി 5 കൂട്ടുകാർക്ക് കൂടെ പരമല സംഗമത്തിലേക്ക് ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കും പരമല സംഗമത്തിൽ പങ്കെടുക്കാം. നമ്മുടെ ചലഞ്ചിൽ, ഫൈനൽ ചലഞ്ചിലേക്ക് പോകുന്നു. 3 ചോദ്യങ്ങൾ. പരമല പള്ളി ആരുടെ നാമധേയത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്? തിരുവിതാംകൂർ അരപ്പള്ളി സ്ഥാപിച്ചത് ആരാണ്? ഇപ്പോഴത്തെ മലങ്കര മെത്രാപ്പൊലിത്തയുടെ പൂർണ്ണമായ പേരും ചിത്രവും അയയ്ക്കുക. ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി 2024 ഏപ്രിൽ 15 തിങ്കൾ വൈകിട്ട് 5 മണി. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9496526410. കൂട്ടുകാരെ, ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയതുകൊണ്ട് ക്ലൂ ഒന്നുമില്ല. 3 എണ്ണത്തിന് ശരിയുത്തരം അയച്ചില്ലെങ്കിലും 2 എണ്ണത്തിനെങ്കിലും ശരിയുത്തരം അയച്ചാൽ നിങ്ങൾക്ക് പരമല സംഗമത്തിൽ ക്ഷണം ലഭിക്കും, പങ്കെടുക്കാം, മൊമെന്റോയിൽ ലഭിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 2713100 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSI ബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ TVയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമല സംഗമത്തിലും അടുത്ത ഞായർപ്പള്ളിക്കൂടത്തിലും കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ഇന്ന് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.